ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിൻഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോട്ട്വീലർ ഫസ്റ്റ് ടൈം ഓണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആണോ, പിന്നെ ഫസ്റ്റ് തന്നെ റോട്ട്വീലറിനെ വളർത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള, പിന്നെ അതുകൂടാണ്ട് മന്ത്ലി എക്സ്പെൻസ് എത്ര വരും, അങ്ങനെയുള്ള മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗിനെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അതിനുശേഷവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. റോട്ട്വീലർ വൺ ഓഫ് ദ പവർഫുൾ ഡോഗ് ബ്രീഡാണ്. ഇത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത് വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ നമ്മളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനും പിന്നെ കാവലിന് വേണ്ടിയിട്ടൊക്കെയാണ്. ആദ്യം തന്നെ ഒരു റോട്ട്വീലറിനെ വളർത്താൻ തീരുമാനിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമുക്ക് റോട്ടിനെ കായികപരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിനെ ആകെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ അനുസരിപ്പിക്കുക എന്നുള്ളൊരു രീതി ഇമോഷണലിയാണ്. ഇമോഷണലി നമ്മൾ ഈ നായയായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ പോസിബിളായിട്ടുള്ള കാര്യമുള്ളൂ. ഒരു പ്രായപൂർത്തിയായ ഒരു മെയിൽ റോട്ടിന് ഏകദേശം 50 മുതൽ 60 അടുത്ത് ഭാരം വരും. ആ ഒരു നായ് അത്യാവശ്യം ഓടി വന്ന് നമ്മളുടെ മേത്ത് ചാടി കയറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ എപ്പോഴും എന്താ പറയുക, നമ്മൾ ഇമോഷണലി അതായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നായിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇമോഷണലി അറ്റാച്ച്മെൻറ്റ്, അത് കൂടാണ്ട് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്, ഇത് രണ്ടുമാണ് എപ്പോഴും ആദ്യമായിട്ട് റോട്ടിനെ വളർത്തുന്നവരായാലും, ഇപ്പോൾ ഓൾറെഡി റോട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഡോഗിനെ നമുക്ക് എങ്ങനെ ഇമോഷണലി കൺട്രോൾ ചെയ്യുക, എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, ഇങ്ങനെയുള്ള ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇത് എങ്ങനെയുള്ളവർക്കാണ് സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിലും, നിങ്ങൾ അത്യാവശ്യം നായ്ക്കളെ വളർത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾക്ക് സമയം എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു ദിവസം ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 or 15 minutes എങ്കിലും നിങ്ങളുടെ നായയുടെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റോട്ടിനെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ അത്യാവശ്യം വളരെ തിരക്കുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഇടക്ക് വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ ഡോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ലത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡോഗ് ബ്രീഡിനെ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. കാര്യം റോട്ടെന്ന് പറയുന്ന ഈ ഒരു ഡോഗ് ബ്രീഡ് ചെറുപ്പത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ ആ ഓണറിൻ്റെ ആ ഒരു പ്രസൻസ് ആവശ്യമുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അതിനെ തീരെ നോക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അതിനെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രീഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളും ഈ ഒരു ഡോഗും തമ്മിൽ ബോണ്ട് ഇല്ല എന്നുണ്ടെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ടൈം എന്നുള്ളൊരു കാര്യം ഉള്ളവർ മാത്രം ഈ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ആദ്യത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് വ്യായാമം. റോട്ട്വീലറിനെ വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, റോട്ട്വീലർ ഉള്ളവരാണെങ്കിലും ഇനി വളർത്താൻ തീരുമാനിക്കുന്നവരാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള വ്യായാമം കൊടുക്കുക. ഇത് അത്യാവശ്യം വർക്കിംഗ് ലൈനിൽ വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമം അതിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രസ്ട്രേറ്റഡ് ആവാനും അത് കൊണ്ട് തന്നെ എന്താ പറയുക, അത്യാവശ്യം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിലോട്ട് വരികയും ചെയ്യും. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു എനർജി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യായാമം പ്രൊവൈഡ് ചെയ്യുക. അത് സ്ഥല സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അത്യാവശ്യം ചെറുപ്പം മുതലേ തന്നെ ലീഷിലൊക്കെ ഇട്ട് പുറത്ത് റോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നടത്തി ശീലിപ്പിക്കുക. പിന്നെ മൂന്നാമത് വരുന്ന പോയിൻ്റാണ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ കൂടി ചെയ്യാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് തന്നെ ആ ഒരു ഡോഗിനെ ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഇനി അടുത്തത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, എന്താണ് റോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് അല്ലെങ്കിൽ അതിൻ്റെ ഓണറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡ്, ഇങ്ങനെയുള്ള കുറേ ന്യൂസ് അല്ലെങ്കിൽ കുറേ എന്താ പറയുക ആൾക്കാർ അങ്ങനെ പറയുന്നതെന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ റോട്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ സ്വന്തം ഓണറിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ശരിക്കും ബേസിക്കലി നമ്മൾ അതിൻ്റെ ആ ഒരു പപ്പി സ്റ്റേജിൽ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ആ കൊടുക്കേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ചെയ്യാത്ത കൊണ്ട് ആണ് അതിൻ്റെ ഓണറിനത് അറ്റാക്ക് ചെയ്യുന്നത്.
ശരിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു ഇമോഷണലി ബോണ്ട് വേണം എന്നുള്ള കാര്യം. ശരിക്കും ആ ഡോഗ് നമ്മളെ മാസ്റ്ററായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ പറയുന്നത് ഈ റോട്ട് അനുസരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ആരും കൺട്രോൾ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ ഓണറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതാണ് മാസ്റ്റർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സർവൻ്റ് ചെന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ഒരു മാസ്റ്റർ ചെയ്യുന്നത് അതാണ് നമ്മുടെ അടുത്ത് അത് കാണിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും അത് വേറൊരു നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾ ഒരു സർവൻറ്റിനെ നിർത്തിയിട്ട് ആ സർവൻറ്റ് വന്നിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സർവൻറ്റ് നിങ്ങളുടെ അടുത്ത് വന്ന് അത് ചെയ് ഇത് ചെയ് അല്ലെങ്കിൽ ഇപ്പം ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, ആ ഒരു രീതി തന്നെ ആ റോട്ടും പറയുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൻ്റെ മാസ്റ്റർ ആവുക. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് മാസ്റ്റർ ട്രെയിനിങ് കൊടുക്കുന്നത്, അതുകൂടാണ്ട് എന്താണ് ഈ ഡോഗിൻ്റെ സൈക്കോളജി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പോസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൂടാണ്ട് വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് ചെന്ന് കാണുക. പിന്നെ രണ്ടാമത്തെ ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ബാക്കിയുള്ള ഡോഗ് ബ്രീഡ്സിനേക്കാളും അഗ്രസീവ്നെസ് റോട്ട് കാണിക്കുന്നത്. ചില ഡോഗ്സൊക്കെ നേരെ തിരിച്ചും എന്താ പറയുക അത്രയും അഗ്രസീവായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കത്തുമില്ല. ഇതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ഈ റോട്ട് എന്ന് പറയുന്ന ഡോഗ് ബ്രീഡിൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രൊട്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതിൻ്റെ ഓണറിനെ ബാക്കിയുള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള മൃഗങ്ങളിൽ നിന്ന് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക, തൻ്റെ കുടുംബത്തിനെയും വീട്ടുകാരെയും എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് റോട്ടിനുള്ളത്. അതേസമയം ഇപ്പോൾ ഒരു ലാബിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതിനെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ട്രെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കും. അതേസമയം റോട്ടിനെ നമ്മൾ അത്യാവശ്യം ട്രെയിൻ ചെയ്യുകയാണ്, സോഷ്യലൈസ് ചെയ്യുകയാണ്, ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെൻറ്റാലിറ്റി കാണിക്കും. അതേസമയം നമ്മളൊന്നും ചെയ്യുന്നില്ല, അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട രീതിയിലൊന്നും ട്രെയിൻ ചെയ്യുന്നൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ജെനറ്റിക്കലി അതിനുള്ള ആ ഒരു സ്വഭാവം, അതിൻ്റെ ജീനിലുള്ള ആ ഒരു സ്വഭാവം കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിൻ്റെ എന്താ പറയുക, പണ്ട് കാലത്ത് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്തതെന്ന്. അതാണ് അതിൻ്റെ ജീനിലുള്ളത്. അപ്പം നമ്മളെ നമ്മുടെ കുടുംബത്തിനെയും ബാക്കി പുറത്തുനിന്ന് ഇപ്പം നമ്മളുടെ കസിൻസ് വന്നാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വന്നാലും ഇത് കാണുന്നത് അവരെയൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു പുതിയൊരു വ്യക്തി എന്നുള്ളൊരു രീതിയിലാണ്. അതാണ് എപ്പോഴും റോട്ട് ബാക്കിയുള്ളതിനേക്കാളും അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ഓപ്പോസിറ്റ് വരാൻ കാര്യമാണെങ്കിലും നിങ്ങൾ ആ വളർത്തുന്ന ഇതും പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ ലൈനേജും കാര്യങ്ങളും ഇപ്പോൾ തലമുറ അനുസരിച്ച് ഇപ്പോൾ ലൈനേജും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു ഡോഗ് അഗ്രസീവ് ആണോ വർക്കിംഗ് ലൈൻ ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതും കൂടി ഒരു പാർട്ടായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന പോയിന്റ് റോട്ടിൻ്റെ ഫുഡ് ആൻഡ് മെയിൻ്റെനൻസ്. ഫുഡിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പപ്പി സ്റ്റേജിൽ കൊടുക്കേണ്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡയറ്റ് പ്ലാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ രണ്ടാമത് ഇതിൻ്റെ മെയിൻ്റെനൻസ് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ GSD ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് പോലെയുള്ള ഡോഗ് ബ്രീഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക മെയിൻ്റെനൻസ് വരാത്തൊരു ഡോഗ് ബ്രീഡാണ്. ഗ്രൂമിംഗ് ഒന്നും അത്ര ആവശ്യമില്ല, എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ജർമ്മൻ ഷെപ്പേർഡിനെ പോലെ അധികം കൂടെയൊന്നും ഇല്ലാത്ത ഡോഗ് ബ്രീഡാണ്. പിന്നെ സപ്ലിമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സപ്ലിമെൻറ്റ്സ് GSD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ചിലവ് വരില്ല. പിന്നെ അത്യാവശ്യം ഒരു കോമൺ ഇപ്പം നമ്മളൊരു ലാബിനൊക്കെ കൊടുക്കുന്ന ആ ഒരു ഫുഡ് ഏകദേശം അത്രയൊക്കെ തന്നെ വരും. പക്ഷേ ചിലവല്ലാത്ത സപ്ലിമെൻറ്റ്സിൻ്റെ ചിലവ് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ കോട്ട് സപ്ലിമെൻറ്റ്സ് അല്ലാത്ത സപ്ലിമെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ GST വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രക്ക് ചിലവ് വരില്ല എന്ന് പറയാൻ പറ്റും. ഏകദേശം എന്നാലും ഒരു നല്ല രീതിയിൽ നമ്മളൊരു റോട്ടിനെ വളർത്തിക്കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1500 തൊട്ട് ഒരു 2500 രൂപ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വരും. അതാണ് ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതിന് ഡോഗ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തും അതിൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക. ഡയറ്റിനെ കുറിച്ച് ഞാൻ കിടക്കുന്നില്ല, ഡയറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഇതാണ് ഫസ്റ്റ് ടൈം ഓണേഴ്സിന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി ഇതിൻ്റെ പപ്പി സ്റ്റേജിലുള്ള കൺട്രോളിങ്ങും കാര്യങ്ങളും പിന്നെ ബാക്കി ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ആ കമൻറ്റിൻ്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.